അല്ലാഹു 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 ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ അമ്മാ ബഅദ്. അത്താഴം കഴിക്കൽ അത് നോമ്പിന്റെ സുന്നത്തുകളിൽ പെട്ടതാണ്. അത്താഴം കഴിക്കുന്നതിന് പ്രത്യേകം മഹത്വങ്ങളുണ്ട്, പുണ്യങ്ങളുണ്ട്. മഹാനായ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു വിവരിക്കുന്നു, നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, തസഹ്ഹറു ഫഇന്ന ഫിസ്സഹൂരി ബറക, നിങ്ങൾ അത്താഴം കഴിക്കുക, തീർച്ചയായും അത്താഴത്തിൽ ബറക്കത്തുണ്ട് എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് പല ആളുകളും അത്താഴം കഴിക്കുന്നതിൽ വീഴ്ച വരുത്തുന്നവരാണ്. ചില ആളുകൾ അത്താഴം കഴിക്കുന്നതിനെ ഉപേക്ഷിക്കുന്നു. അവർക്ക് അത്താഴം കഴിക്കാതെ തന്നെ നോമ്പ് പിടിക്കാനുള്ള ശേഷിയുണ്ട് എന്നാണ് അവരുടെ വാദം. എന്നാൽ അവർ തീർത്തും നബിതങ്ങളുടെ സുന്നത്തിനെയാണ് വലിച്ചെറിയുന്നത്. നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം അരുൾ ചെയ്തു, മൻ അറാദ അൻ യസൂമ, ആരെങ്കിലും നോമ്പ് പിടിക്കാൻ ഉദ്ദേശിച്ചാൽ, ഫൽ യതസഹ്ഹർ ബിഷയ്ൻ, എന്തെങ്കിലും ആഹാരം കൊണ്ട് അവൻ അത്താഴം കഴിക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വീണ്ടും അവിടെ നിന്ന് അരുൾ ചെയ്തു, ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ് അഖലതു സഹൂർ, നമ്മുടെയും ജൂത നസാറാക്കളുടെയും നോമ്പുകളുടെ ഇടയിലുള്ള വ്യത്യാസം അത്താഴം കഴിക്കലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതായത് നമ്മൾ അത്താഴം കഴിക്കും, അവർ അത്താഴം കഴിക്കുന്നില്ല എന്ന് നബിയുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും ആ സുന്നത്തിന് മുറുകെ പിടിക്കണമെന്ന് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. നബി തങ്ങൾ ഒരു ഹദീസിൽ അരുളി, അസ്സുഹൂറു അക്ലതുൻ ബറകതുൻ, അത്താഴം കഴിക്കുന്ന ഭക്ഷണം അത് ബറക്കത്തുള്ള ഭക്ഷണമാണ്. ഫല തദഊഹു, അതിനെ നിങ്ങൾ ഉപേക്ഷിക്കരുത്. വലവ് അയ്യജറാ അഹദുക്കും ജറഅത മിമ്മാ, ഒരിറക്ക് വെള്ളമാണ് നിങ്ങൾക്ക് കുടിക്കാൻ കഴിയുന്നതെങ്കിൽ അത് നിങ്ങൾ കുടിച്ചുകൊണ്ട് ആ സുന്നത്തിനെ ഹയാത്താക്കണം. ഫഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൽ മുതസഹ്ഹിരീൻ, തീർച്ചയായും അല്ലാഹു അത്താഴം കഴിക്കുന്നവരുടെ മേൽ അനുഗ്രഹം ചൊരിയുന്നു, മലക്കുകൾ അനുഗ്രഹത്തിന് വേണ്ടി ദുആ ചെയ്യുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത്താഴം കഴിക്കുമ്പോൾ നാം ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ. ഒന്ന്, അമിതമായ രൂപത്തിൽ ഭക്ഷണം കഴിക്കരുത്. പകലിൽ നെഞ്ചിരിച്ചിലും ഛർദിയും ഉണ്ടാകുന്ന രൂപത്തിൽ ഭക്ഷണം അമിതമാകരുത്. ഇതുപോലെ രണ്ടാമത്തെ വിഷയം, ബാങ്കിനോട് വളരെ അടുത്ത അവസ്ഥയിൽ ഭക്ഷണം കഴിക്കരുത്. മഹാനായ സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു തആല അൻഹു നബി തങ്ങളുടെ കാലഘട്ടത്തിൽ അത്താഴം കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ സമയത്തെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട്. ഞങ്ങൾ അത്താഴം കഴിച്ചു കഴിഞ്ഞാൽ ബാങ്കിന്റെ ഇടയിൽ 50 ആയത്ത് ഓതാനുള്ള സമയമുണ്ടായിരുന്നു. ഇന്ന് പല ആളുകളും ബാങ്ക് വിളി കേൾക്കുന്നതുവരെ ഭക്ഷണം കഴിക്കുന്ന അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം കാര്യങ്ങൾ സൂക്ഷിക്കണം, അത്താഴത്തിന് മഹത്വം കൽപ്പിക്കണം, അത്താഴം കഴിച്ചുകൊണ്ട് നബി തങ്ങളുടെ സുന്നത്തിനെ ഹയാത്താക്കണം. അല്ലാഹു തആല നോമ്പിന്റെ ഇത്തരം സുന്നത്തുകളെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അല്ലാഹുവിന്റെയും റസൂലിന്റെയും പൊരുത്തം സമ്പാദിക്കാനും നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. വിശുദ്ധ റമളാനിൽ നാം അനുഷ്ഠിക്കുന്ന മുഴുവൻ സുഹൃദങ്ങളും അല്ലാഹു തആല സ്വീകരിക്കുമാറാകട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം തുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം.